നമസ്കാരം. ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തിരിയുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരു അടിപൊളി ഗ്രേറ്റ് ഡെയിൻ കനൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കനലിൻ്റെ പേര് ടോമി ഡെയിൻസ് എന്നാണ്. തോമസ് അലക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെയാണ് ഈ ഒരു കനൽ. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രേറ്റ് ഡെയിൻ കനൽ എന്ന് തന്നെ ഈ ഒരു കനലിനെ പറയാൻ പറ്റും. കാരണം ഏറ്റവും മികച്ച ഡോഗ്സിനെയാണ് ഈ ഒരു കനൽ ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. പല ഡോഗ്സും ഇവിടുത്തെ ഇന്ത്യൻ ചാമ്പ്യന്മാരാണ്. ഈ ഒരു കനലിലെ വിശേഷങ്ങളാണ്, അതായത് ഈ ഒരു കനലിലെ ഡോഗ്സിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഡോഗ്സിനെ നമ്മൾ എങ്ങനെ, അതായത് ഗ്രേറ്റ് ഡെയിൻ ഡോഗ്സിനെ എങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അല്ലാതെ എങ്ങനെ നല്ലൊരു പപ്പിയെ ചൂസ് ചെയ്യാം, അങ്ങനെ കുറേ വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ ഡോഗ് ഓണേഴ്സിനും അതുപോലെ തന്നെ ക്യാറ്റ് ഓണേഴ്സിനും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താറുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് റിഷ്കോട്ട് എന്നാണ്. ഇതൊരു റിഫൈൻഡ് ഫിഷ് ഓയിലാണ്. MS പെറ്റ്സ് ഫീഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഡോഗ്സിനും അതുപോലെ തന്നെ ക്യാറ്റ്സിനും എല്ലാം തന്നെ ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹെയറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഹെയർ ലോസ്, അല്ലെന്നുണ്ടെ അതിൻ്റെ ഹെയർ റഫാവുക, അല്ലെന്നുണ്ടെ പല വിധത്തിലുള്ള ഡാമേജ് ആവുക, അതായത് അതിൻ്റെ കണ്ടീഷൻ ഔട്ട് ആവുമെന്നല്ല നമ്മൾ പറയും. ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് MS പെറ്റ്സ് ഫീഡിൻ്റെ റിഷ്കോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഫിഷ് ഓയിൽ. ഇത് ഏറ്റവും വലിയ പ്രത്യേകം നമുക്ക് അഡൾട്ട് ഡോഗിന് മാത്രമല്ല നമ്മുടെ പപ്പീസിനും എല്ലാം തന്നെ ഒരുപോലെക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. തികച്ചും ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പം ഷോയ്ക്കൊക്കെ, അതായത് ക്യാറ്റിനെ അല്ലെന്നുണ്ടെ ഡോഗിനൊക്കെ ഷോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കണ്ടീഷൻ നിലനിർത്താൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് റിഷ്കോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നമ്പറിൽ, അല്ലാതെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. തികച്ചും 100% വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ധാരാളം ബ്രീഡേഴ്സ് ഷോ ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ബ്രീഡേഴ്സ് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഡോഗ്സിനോ ക്യാറ്റ്സിനോ ഈ പറഞ്ഞ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു റിഷ്കോട്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഹായ്, ഞാൻ രാജ്. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ടോമി ഡെയിൻസിൻ്റെ ഇന്ത്യൻ ചാമ്പ്യൻ മാക്സിമസ് ആണ് കൂടെ ഇരിക്കുന്നത്. ഇവൻ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന ഒരു ബ്ലഡ് ലൈനാണ്. ഇവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സാക്ക് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഇമ്പോർട്ടാണ്, അമ്മ ഒരു സ്വിസ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ട്. സോ ബോത്ത് സൈഡ് ഇമ്പോർട്ടിൻ്റെ ഒരു സൺ. ഇവനിപ്പോൾ ഇന്ത്യൻ ചാമ്പ്യൻ. ഇവൻ നമ്മളോട് നിൽക്കുന്ന ഒരു മെയിലാണ്, ഒരു 3 ഇയേഴ്സ് ഓൾഡ് മെയിലാണ്. ഇത് നമ്മൾ ഗ്രേഡിനിലെ ഫോൺ കളർ എന്ന് പറയും. ഇപ്പോൾ വേൾഡ് വൈഡിൽ ഫോൺ കളേഴ്സാണ് ഗ്രേഡിനിൽ കൂടുതലിരിക്കുന്നത്. ഇത് നമ്മളൊരു പ്രോപ്പർ അമേരിക്കൻ ടൈപ്പ് ഡെയിനാണ് ഇവൻ. ഇവൻ്റെ ഫാദറും മദറും അമേരിക്കയിലെ ടോപ്പ് ബ്ലഡ് ലൈനിലിരുന്ന് വന്ന് ഇന്ത്യക്ക് വന്ന പട്ടികളാണ്. അതിൽ വന്ന ഒരു ഡോഗാണ്. ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്കാ സ്റ്റാൻഡേർഡിലിരിക്കുന്ന ഒരു ഗ്രേഡിനാണ് ഇവൻ. നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ ഹെഡ് സൈസ്, ഈ ഹെഡും അവൻ്റെ സ്നൗട്ട് ലെങ്തും ഫ്ലോസും നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും ഒരു അമേരിക്കൻ ഡെയിൻ എങ്ങനെയുണ്ടെന്ന്. ഇവനെ കാണുമ്പം അത് ആ സൈസും അവൻ്റെ ഒരു സ്കൾ വിത്തും ഒരു ഫ്രണ്ടും ആ പട്ടിയുടെ ടോപ്പ് ലൈന്. പിന്നെ നമ്മൾ ഗ്രേഡ് എന്ന് പറയുന്നത് ഡോഗ്സിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഹൈൻഡ് ആംഗിൾസ്. ഇപ്പോൾ നമ്മൾ ഒരു യൂറോപ്യൻ ഡോഗ്സ് എടുത്താൽ ഇങ്ങനത്തെ ഒരു ഹൈൻഡ് ആംഗിൾസ് കിട്ടില്ല. നമുക്ക് അമേരിക്കൻ ഡെയിൻസ് നമ്മൾ പറയുന്ന റീസൺ അമേരിക്കൻസ് ആ അങ്ങനത്തെ ലൈനേജിൽ ഒരു ഹൈൻഡ് സ്ട്രോങ് ഉള്ള ഒരു പട്ടിയാണ്. ഈ ഗ്രേഡിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വൈൽഡ് ബോർ ഹണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഓടുന്ന സ്ട്രെങ്ത്തും വലിച്ചു പിടിക്കാനുള്ള ഒരു ഹെഡും അതൊക്കെ വേണം. സോ അപ്പോൾ നമ്മൾ ഈ ചെവിയൊക്കെ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വൈൽഡ് ബോറിൻ്റെ വായിൽ കിട്ടാതിരിക്കുന്ന രീതിയിൽ ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈലും കൂടുതലാണിത്. പിന്നെ ഈ പട്ടിക്ക് ഈ ടോപ്പ് ലൈൻ എന്ന് പറയും, ഈ ടോപ്പ് ലൈൻ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കാതെ ആ അമേരിക്കൻ സ്റ്റൈലിൽ പട്ടി നിൽക്കുമ്പം ഒരു ഗംഭീരമായിട്ട് നിൽക്കുന്ന ഒരു ഫീല് അമേരിക്കൻ ലൈൻസ്. അതിനാണ് നമ്മൾ ആ ലൈനേജ് കുറിച്ച് പറയുന്നത്. അപ്പോൾ നാളെ നമ്മളൊരു പപ്പി വാങ്ങിക്കുമ്പോൾ ആ പപ്പിയുടെ ഫാദർ ഏതാ, മദർ ഏതാ, അതിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്താ, ഈ ലൈൻസിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, ഹൈൻസിൽ കംപ്ലൈൻ്റ് ഉണ്ടോ. ഹൈൻസിൽ കംപ്ലൈൻറ്റ് ഇരിക്കുമ്പോൾ പട്ടിക്ക് നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, അതിനാണ് നമ്മൾ ഈ ലൈൻസൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇവനെ എടുത്ത് ഒരു നല്ല ലൈൻസിൽ ചെയ്യുമ്പോൾ ആ പപ്പി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം ഇത് ജനറ്റിക്കലി ഒരു ഇഷ്യൂ വരില്ല ഇങ്ങനത്തെ പട്ടി നമ്മൾക്ക്. പിന്നെ ആ പട്ടിക്ക് എന്തെങ്കിലും ഹെറിഡിറ്ററി പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മൾ കൊടുക്കുമ്പം അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം, ഇങ്ങനത്തെ ടാബ്ലറ്റ് കൊടുത്താൽ മതി, ഇതൊക്കെ നമുക്കറിയാം. സോ നമ്മൾ ലൈൻസ് കുറിച്ച് കറക്റ്റായിട്ട്, ഒരു പട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു തലയുണ്ടോ, അതിൻ്റെ ഫ്രണ്ട് ഉണ്ടോ, കൈകാൽ കറക്റ്റായിട്ടുണ്ടോ, കൈകാൽ ഈസ്റ്റ് വെസ്റ്റ് പ്രോബ്ലം ഉണ്ടോ, ഹൈൻഡ് ആംഗിൾസിൻ്റെ പ്രോബ്ലം ഉണ്ടോ, അതിൻ്റെ ആ ഫാദർ മാത്രമൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു പപ്പി എടുക്കുന്നത്. സോ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫുൾ നമ്മളിപ്പോൾ ബ്രീഡ് ഇപ്പോൾ ഈ പട്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ അമ്മാതിരി ഒരു വില കൊടുത്താണ് വാങ്ങിച്ചത്. എന്തിനു പറഞ്ഞത് ഇത് അങ്ങനത്തെ ഒരു ലൈൻസാണ്, ഇതിൽ ഒരു ഫോൾട്ട് ഇല്ല, ഇത് ഇന്ത്യൻ ചാമ്പ്യനായി. ഇന്ത്യൻ ചാമ്പ്യൻ ഒരു പട്ടി ചാമ്പ്യൻ ആക്കുന്നത് അത്ര ഒരു ഈസി ജോബല്ല. നമ്മളൊരു 4 ഷോക്ക് പോകണം. 4 ഷോയിൽ 4 CC കിട്ടിയാൽ തന്നെ നമ്മൾ ചാമ്പ്യൻ ആകും. ഇവൻ 4 ഷോയിലും പോയി BOB എന്ന് പറഞ്ഞാൽ ഗ്രേഡ് എയിനിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡ് അങ്ങനത്തെ ടൈറ്റിലൊക്കെ എടുത്ത മേലാണ്. അപ്പോൾ ഇവനെ നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ പട്ടി കിട്ടും. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പം നമ്മൾക്ക് നാളെ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു പപ്പി വാങ്ങിക്കുന്നത് അവൻ ഒരു 15 ഇയേഴ്സ് നമ്മുടെ കൂടെ ഇരിക്കുന്ന പോകുന്നതാണ് ഡോഗ്സാണ്. അപ്പോൾ ആ ഹൈൻഡ് ആംഗിൾസ് കംപ്ലൈൻറ്റ് വരുമ്പോൾ ആ പട്ടിക്ക് നടക്കാൻ പറ്റില്ല. സോ നമ്മൾ ലൈൻസ് കുറിച്ച് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ ആ പ്രശ്നമൊക്കെ ഒന്നും വരില്ല.
സോ അതിൻ്റെ രീതിയിലാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത്. ശരി, ഇവന് പറ്റിയ ഒരു ഫീമെയിൽ ഇപ്പം നിങ്ങൾ മേറ്റിങ്ങിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു ഫീമെയിലിൻ്റെ ഒരു സെലക്ഷൻ നടത്തുന്നത്? ഇതിനു വേണ്ടി എല്ലാ ഫീമെയിൽസിനെ യൂസ് ചെയ്യുക അതോ പർട്ടിക്കുലർ ഫീമെയിൽ? ഇല്ല, അങ്ങനെ നമ്മൾ ചെയ്യില്ല. ഒരു ഡോഗ്സിൻ്റെ ലൈൻസും ആ അപ്പുറത്തിരിക്കുന്ന ഫീമെയിലിൻ്റെ ലൈൻസും മാച്ച് ആണോ? ഇപ്പം നമ്മൾ ഇവനെ എടുത്തിട്ട് നമ്മുടെ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഫീമെയിൽ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനത്തെ ലൈൻസ് നോക്കി തന്നെ വാങ്ങിക്കും. ഈ ലൈൻസ് ആ പട്ടിക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുമോ, ആ പട്ടിക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ? ഇപ്പോൾ ചില ഫീമെയിൽക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഫോൾട്ട്സ് ഉണ്ടാവും, ആ ഫോൾട്ട്സിനെ റെക്ടിഫൈ ചെയ്യുന്ന പോലെ ഈ മെയിൽ ഉണ്ടോ? ഇപ്പൊ ചില ഫീമെയിൽസ് ചെറിയ തല ഉണ്ടാവും, പക്ഷെ ഇവനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വലിയ തലയും ഇങ്ങനത്തെ ബ്രോഡ് ഫ്രണ്ട് ഒക്കെ കിട്ടും. പിന്നെ ബോൺസ്, ചില ഫീമെയിൽസൊക്കെ ബോണൊക്കെ ചെറിയ ചെറിയ ബോൺസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ മെയിൽ യൂസ് ചെയ്യുമ്പോൾ ആ ബോൺസ് ഒക്കെ നമുക്ക് നല്ല ഡെവലപ്പായി കിട്ടും. സോ നമ്മൾ അങ്ങനെ അതൊക്കെ പഠിച്ചാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഒരു മൂന്ന് ജനറേഷൻ നമ്മൾ നോക്കും. ആ മൂന്ന് ജനറേഷനും ഫോൾട്ട് ഇല്ലാത്ത രീതിയിൽ ചെയ്താൽ തന്നെ ഇതിന്റെ ഫ്യൂച്ചർ നല്ലതായിരിക്കും. നാളെ നമ്മളിങ്ങനെ നിർത്തി പറയാൻ പറ്റും, ഇവനാണിത്, ഇതാണ് സംഭവം എന്ന് പറയാൻ പറ്റും. അല്ലാതെ എന്തെങ്കിലും ചെയ്താൽ ഒന്നും നടക്കില്ല. ഇവള് നമ്മുടെ ട്രഷറാണ്. ഇന്ത്യയിലെ ടോപ്പ് കെനൽസ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ കെനൽ ഡെയ്ൻ ഹിൽസ് എന്ന് പറഞ്ഞ കെനലാണ്. അവരുടെ കെസിന റോയൽ എന്ന് പറഞ്ഞ പട്ടിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇവിടെ. ഇവളുടെ ഫ്രണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫ്രണ്ടും ഈ ഹെഡും. ഒരു ഫീമെയിൽക്ക് ഇങ്ങനത്തെ ഹെഡും ഫ്രണ്ടും ഈ ബ്രിസ്കറ്റ് ഡെപ്ത് എന്ന് പറയും നമ്മൾ. ഇതൊക്കെ ഇവളുടെ ഒരു ക്ലാസ് നാസാണ്. അപ്പോൾ ഈ ഇതേപോലെ ഒരു ഫീമെയിൽ നമ്മൾക്ക് ബ്രീഡ് ചെയ്യുമ്പോൾ ഒരു മെയിലൊക്കെ അങ്ങനെ അമ്മാതിരി ഒരു സൈസ് വരും. ഇവളുടെ മദർ സീക്രട്ട് എന്ന് പറഞ്ഞൊരു മദറാണ് ഇവളുടെ മദർ. അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല നല്ല ഡോഗ്സ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇവളെ നമ്മൾ നാളെ ബ്രീഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലൈൻസ് കുറിച്ച് ഒരു ഫോൾട്ട് വരില്ല. നമ്മൾക്ക് 100% ഷോ ചെയ്യുന്ന പോലെ രീതിയിൽ നല്ല അസംബ്ലിയുള്ള ഫ്രണ്ട് അസംബ്ലി ഇരിക്കുന്ന പോലെ ഒരു പട്ടി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നല്ല ടോൾ മെയിൽ യൂസ് ചെയ്യുമ്പോൾ ഇവളുടെ ഫ്യൂച്ചേഴ്സ് ഈ ഹെഡും ഇവർ ഈ ബ്രിസ്കറ്റ് ഡെപ്തും ഫ്രണ്ട് അപ്പർ ആമും ഇങ്ങനത്തെ രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഷോ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ഒരു ഫീമെയിൽക്കൊക്കെ ഇങ്ങനത്തെ തല എപ്പോഴും കിട്ടില്ല. ഈ ഡെയ്ൻ ഹിൽസ് എന്ന് പറഞ്ഞ അവരുടെ ഇമ്പോർട്ട്സ് അങ്ങനത്തെ ഇമ്പോർട്ട് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈൻസ് ആണ് ഈ പപ്പീസ്ക്കൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാളെ ഇത് ബ്രീഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പട്ടി നമുക്ക് കിട്ടും ഇതിൽ നിന്ന്. ഓ ശരി ശരി. ഇപ്പം നമ്മുടെ ഡോഗ്സ് കൂടുതലും അമേരിക്കൻ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ യൂറോപ്യൻ ഡെയ്ൻസും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണ് വരുന്നത്? യൂറോപ്യൻ ഡെയ്ൻസ് എന്ന് പറഞ്ഞാൽ അത് ജനറലി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നല്ല വലിയ തടിച്ച പട്ടിയായിരിക്കും, വലിയ തലയുണ്ടാവും, ഈ ഫ്ലൂസൊക്കെ ഇങ്ങനെ ചാണി കിടക്കുന്ന ഫ്ലൂസ് ആയിരിക്കും. പക്ഷേ അമേരിക്കൻ ഡെയ്ൻസ് അങ്ങനെയാണ്. അമേരിക്കൻ ഡെയ്ൻസ് നമ്മൾ കാണുന്ന പോലെ, അമേരിക്കൻസ് കാണുന്ന പോലെയാണ് അമേരിക്കൻസ് പട്ടി. അമേരിക്കൻസ് എങ്ങനെ ഫിറ്റ് എലിഗൻ്റ് ആയിരിക്കണം, അങ്ങനത്തെ അതേപോലെയാണ് ഇത് ഈ നമ്മുടെ അമേരിക്കൻ ഡോഗ്സും. പിന്നെ അമേരിക്കൻ ഡോഗ്സിൽ യൂറോപ്യനെ പോലെ അത്രയ്ക്ക് ഫോൾട്ട് വരില്ല. ഈ യൂറോപ്യൻ ഡെയ്ൻസ് എന്ന് പറഞ്ഞാൽ നല്ല തടി ഉണ്ടാവും, പക്ഷേ ഹൈൻസ് കാലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതെ കൊണ്ട് ഫാസ്റ്റായിട്ട് ഓടാനും നടക്കാനൊക്കെ പറ്റില്ല. ഒരു തടി മാത്രമല്ല, വലിയ തല ഇരിക്കുന്ന ഒരു പട്ടി യൂറോപ്യൻ ഡെയ്ൻസ്. അമേരിക്കൻ ഡെയ്ൻസ് എന്ന് പറഞ്ഞാൽ നാല് കാലിൽ നിൽക്കാൻ ഉള്ള ഒരു പട്ടി, നല്ല ഗംഭീരമായിട്ട് നിൽക്കണമെങ്കിൽ അത് അമേരിക്കൻ ഡോഗ്സ് മാത്രമേ പറ്റൂ. യൂറോപ്യൻ ഡെയ്ൻസ് ഷോക്കൊക്കെ വിൻ ചെയ്യില്ല, ഷോയിൽ കൊണ്ടുവരാൻ പറ്റില്ല യൂറോപ്യൻ ഡെയ്ൻസിനെ. ഒരു ഷോ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു അമേരിക്കൻ ഡോഗ്സ് തന്നെ ആയിരിക്കും. അമേരിക്കൻസ് ആ പ്രത്യേകം ആ ലൈൻസ് തിരിച്ച് തിരിച്ച് ആ ലൈൻസിൽ വർക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് അമേരിക്കൻസ് ഡോഗ്സ് ജയിക്കുന്നത്. യൂറോപ്യൻസ് അങ്ങനെ അല്ല. അവർ ഏതെങ്കിലും ഒരു പട്ടി, നല്ല സൈസുള്ള ഒരു പട്ടി, ഒരു സൈസുള്ള പട്ടിയിൽ ചെയ്യും. ആ ഫാൾസിനെ റെക്ടിഫൈ ചെയ്യാൻ ലൈൻസ് പഠിക്കില്ല. നമ്മൾക്ക് ലൈൻസ് പഠിക്കണം. ഈ ലൈൻസിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് നമ്മൾ പഠിക്കണം. അതിനെ റെക്ടിഫൈ ചെയ്യുന്ന പോലെ ഒരു മെയിലെടുത്ത് ചെയ്താൽ തന്നെ നമുക്കത് റെക്ടിഫൈ ആയി പപ്പി കിട്ടും. പക്ഷേ യൂറോപ്യൻ അങ്ങനെയല്ല. യൂറോപ്യൻ ആൾക്കാർക്ക് സൈസുള്ള പട്ടി വേണം, നല്ല തടിയുള്ള നല്ല വലിയ തലയുള്ള പട്ടി വേണം. പക്ഷേ വലിയ തലയും നമുക്ക് ആവശ്യമില്ല, കറക്റ്റ് സൈസിലുള്ള തല വരും. ഇപ്പോൾ ഈ തല അത്യാവശ്യം നല്ല സൈസുള്ള തലയാണ്. പക്ഷേ യൂറോപ്യനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറുതാണ്. യൂറോപ്യൻ ഇങ്ങനെ ചാന്ന് കിടക്കുന്ന ഫ്ലൂസും അതൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ആവശ്യമില്ല. നമുക്ക് ഡോഗിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്നാൽ മതി. ഇത് അമേരിക്കൻ പ്രോപ്പർ സ്റ്റാൻഡേർഡിൽ ഒരിക്കുന്ന ഒരു പട്ടിയാണ്. ചിലപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു പപ്പി സെലക്ഷൻ്റെ കാര്യമെല്ലാം പറഞ്ഞാൽ, ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു പപ്പിയെ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രേഡ് ഡേൻ്റെ, അതിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റും? ഒരു പപ്പിക്ക് നമ്മൾക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഡയറ്റാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കൊടുത്ത് ഈ ലാർജ് ബ്രീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് നല്ല അത്യാവശ്യമുള്ള പ്രോട്ടീനും ഫാറ്റും ഇരിക്കുന്ന ഫുഡ് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം. അത് ഏത് ഫുഡായാലും ശരി, നിങ്ങൾ പെഡിഗിരി വാങ്ങിച്ചാലും പെഡിഗിരി ഒരു നല്ല ഫുഡ് വാങ്ങിക്കണം. ഇതിന് നിറയെ വെറൈറ്റീസ് ഉണ്ട്. നമ്മളുടെ എത്ര പൈസ നമ്മളെ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ ഡ്രൈ ഫുഡിൽ പോകാം. ഇപ്പം നമ്മളൊക്കെ ഇവിടെയൊക്കെ കൊടുക്കുന്നത് റോ മീറ്റാണ്. നമ്മൾ ചിക്കൻ, ബീഫ്, ഇതിൻ്റെ ഓർഗൻസ് ഇതൊക്കെ എടുത്തിട്ട് റോ ആയിട്ട് വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ട് ഒരു ഡയറ്റ് റോ മീറ്റ് കൊടുക്കും. പിന്നെ വൈകിട്ട് നമ്മൾ പെഡിഗിരി പോലെ സാധനം കൊടുക്കും. പിന്നെ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, ഈ ബോണ്, മൾട്ടി വിറ്റമിൻസ്. ഈ ബോൺക്കൊക്കെ നമുക്ക് 1 ഇയർ വരയ്ക്കും ഫാസ്റ്റ് ഗ്രോയിങ് ഡോഗാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൾട്ടി വിറ്റമിനും കാൽഷ്യം ഒക്കെ ഭയങ്കര ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എല്ലാ പട്ടിക്കും കണ്ണടച്ച് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല. ഈ പട്ടിക്ക് എന്ത് ആവശ്യം നമ്മൾ കാണണം അത് പഠിക്കണം. അതിനനുസരിച്ച് നമുക്ക് അതൊക്കെ കാൽഷ്യമും മൾട്ടി വിറ്റമും റെഗുലറായിട്ട് കൊടുക്കണം. പിന്നെ ഈ പട്ടി കിടക്കുന്ന ഫ്ലോറിങ്സ്, നമ്മൾ ഇത് ലാർജ് ബ്രീഡ് ആയിരുന്നത് സ്പീഡായിട്ട് വളർന്നു വരുന്ന പട്ടിയാണ്. അപ്പോൾ സ്മൂത്ത് ഫ്ലോറിങ്ങിൽ വിടുമ്പോൾ ഈ കൈകാലൊക്കെ ബെൻഡാവും. അപ്പോൾ റഫ് ഫ്ലോറിങ്ങിൽ വെക്കണം. അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ബ്രീഡറോട് എപ്പോഴും ഒരു കോൺടാക്റ്റിൽ ഉണ്ടാവണം. ആ വാക്സിനേഷൻ പ്രോപ്പറായിട്ട് എടുക്കണം.
എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോൾ നമ്മൾ ബ്രീഡറെ വിളിച്ച് ചോദിക്കണം ഇങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയുമെന്ന് പറയുമ്പോൾ ആ ബ്രീഡർ നമുക്ക് സജസ്റ്റ് ചെയ്യും ഇതാണ് പ്രശ്നം ഈ ടാബ്ലറ്റ് കൊടുത്താൽ മതി അങ്ങനെ പറയും. പക്ഷേ അതുപോലെ തന്നെ ഈ ഗ്രേഡൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി ഏജ് എന്ന് പറയുമ്പം എത്ര വയസ്സ് പറയണം? ഒരു ഗ്രേഡൻ നോർമൽ അതിൻ്റെ ഗ്രോത്ത് അപ് ടു 18 മന്ത്സിലാണ് പറയുന്നത്. ഒരു 12 മന്ത്സ് വരയ്ക്കും 12 to 13 മന്ത്സ് നല്ല സ്പീഡ് ഉണ്ടാകും ഗ്രോത്ത്. പിന്നെ അങ്ങനെ ഒരു ഇഞ്ച് ബൈ ഇഞ്ച് വരും. മാക്സിമം ഒരു 18 മന്ത്സ് വരയ്ക്കും ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഡോഗ്സിന് നമ്മൾ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു 6 മന്ത്സ് വരയ്ക്കും ഇത് വർക്കൗട്ടായിട്ട് ഒന്നും ഇല്ല. ലാർജ് ബ്രീഡ് ആയതുകൊണ്ട് ഈ ബോൺസ് ഒക്കെ സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വർക്കൗട്ട്സ് പർപ്പസായിട്ട് വർക്കൗട്ടായിട്ട് ആവശ്യമില്ല. നമ്മൾ രാവിലെ ഒരു 1 മണിക്കൂറും വൈകിട്ട് ഒരു 1 മണിക്കൂറും ഓപ്പണിൽ വിടണം. നല്ല കളിച്ച് ഗാലപ്പായി കളിക്കുന്ന പോലെ വിടണം സെറ്റപ്പ് ആയി. ഒരു 6 മന്ത്സ് വരെ ആ 6 മന്ത്സ് വരയ്ക്കും. ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വാക്കിംഗ് എടുക്കാം. ഒരു 1 കിലോമീറ്റർ വാക്കിംഗ് ഇനിഷ്യൽ എടുക്കാം. ഒരു 9-10 മന്ത്സ് ആകുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ പോകുന്നത് ഒരു ഫാസ്റ്റ് മാർച്ച് പോയിട്ട് തിരിച്ച് വരുമ്പോൾ സ്ലോ ആയിട്ട് വരാം. അതിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ നമ്മൾ ഈ സ്റ്റാക്കിംഗ് ഒക്കെ പഠിപ്പിക്കാം. നമ്മൾ എന്തെങ്കിലും കാര്യം അതൊക്കെ ട്രെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു ട്രീറ്റ് കൊടുത്തിട്ട് അങ്ങനെ പറയുമ്പോൾ അത് ഈസിയായിട്ട് അണ്ടർസ്റ്റാബിൾ ആകുന്ന ബ്രീഡാണിത്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ ഇതിൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അപ് ടു 6 മന്ത്സ് നമുക്ക് ഓപ്പണിൽ വിടണം. നല്ല കളിച്ച് നടക്കുന്ന പട്ടി. പിന്നെ കേജിലെടുത്ത് വയ്ക്കണം. ഫുൾ ടൈം ഓപ്പൺ ചെയ്ത് തരാൻ ആവശ്യമില്ല. പിന്നെ ആഫ്റ്റർ 6 മന്ത്സ് നമ്മൾ സ്ലോ ആയിട്ട് വാക്കിംഗ് എടുക്കണം. അത് ഇതാണ് ഗ്രേഡൻസിൻ്റെ മെയിൻ. പിന്നെ ചില ഡോഗ്സൊക്കെ ഈ ഹൈൻസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ പട്ടി സ്വിമ്മിംഗ് എടുക്കാം. ആവശ്യമുള്ള ഡോഗ് നമുക്ക് ബ്രീഡറോട് ചോദിച്ചിട്ട് ഈ ഡോഗിന് സ്വിമ്മിംഗ് ആവശ്യമാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്വിമ്മിംഗ് എടുക്കാം. അല്ലാതെ എല്ലാ പട്ടിക്കും സ്വിമ്മിംഗ് ആവശ്യമില്ല. ഇവൻ നമ്മുടെ ഗോസ്റ്റ് കാണാനും ആളൊരു ഗോസ്റ്റാണ്. ഇത് ബ്രിൻഡിൽ കളർ എന്ന് പറയും നമ്മൾ ഈ ഫോണ്. ഇതിന് ഇത് അടുത്ത കളർ ഇത് ബ്രിൻഡിൽ. ഈ ഫോണ് ബ്രിൻഡിൽ ബ്ലാക്ക് ഇത് മൂന്നും ഒരു ഫാമിലി കളറാണ്. ഇത് നമ്മൾ ഫോണിലും ബ്രിൻഡിലും ക്രോസ് ചെയ്യാം. ബ്രിൻഡിൽ ബ്ലാക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു ഡോഗാണ് ഇത്. ഇന്ത്യയിൽ അനദർ ഒരു ടോപ്പ് ഡോഗ് ബോറോമിയർ കെസറബിൾ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഇമ്പോർട്ടാണ്. അതിൻ്റെ മോൺ ബോറോമിയറും പിന്നെ പെബിൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ടോപ്പ് വിന്നിങ് മെയിൽ ഫീമെയിൽ. അതിൻ്റെ സണ്ണാണ് ഇവൻ ഗോസ്റ്റ്. ഇവനും ഇന്ത്യൻ ചാമ്പ്യനാണ്. അപ്പോൾ ഇവൻ്റെ പറഞ്ഞാൽ ഇവൻ്റെ സൈസ് ഇവൻ അഗൈൻ നിങ്ങൾ ഇവൻ്റെ തലയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ കളർ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇവനും ഒരു ഫോൺ കളറിൽ മാച്ച് ചെയ്യും. മാച്ച് ആയപ്പോൾ ഫോൺ പപ്പീസും കിട്ടും, നമുക്ക് ബ്രിൻഡിൽ പപ്പീസും കിട്ടും. പിന്നെ ഇതല്ലാതെ ഗ്രേഡിയൻസിൽ ഹാർലി ക്വീൻ എന്ന് പറയും, വൈറ്റ് ആൻഡ് ബ്ലാക്കിലുണ്ട്. ആ ഹാർലി ക്വീൻസ്, മേള്, പിന്നെ ബോസ്റ്റൺ, ഇതൊക്കെ അത് വേറെ കാറ്റഗറിയാണ്. അപ്പോൾ ഫോൺസിൽ പറഞ്ഞാൽ ഫോണും ബ്രിൻഡിലും ബ്ലാക്കും, ഇത് മൂന്നും ഒരു കളർ ഫാമിലി. പിന്നെ ഹാർലി ക്വീൻസ് ബ്ലാക്ക്, ബോസ്റ്റണ്, മേള്, ആൽബിനോ, ഇതൊക്കെ ഒരു കാറ്റഗറിയാണ്. ഇവർ നമ്മൾ ഇതേയും അതും മിക്സ് ചെയ്യാൻ പാടില്ല. ഈ കളേഴ്സിനെയും ഇതിനെയും മിക്സ് ചെയ്യാൻ പാടില്ല എപ്പോഴും. സോ ഇവരെ എപ്പോഴും നമ്മൾ ബ്രീഡ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കളറിൽ മാത്രം ചെയ്യണം. നമ്മളിപ്പോൾ ഗ്രേഡിനെ വളർത്തുമ്പോൾ ഹൈ പ്രോട്ടീൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് കിഡ്നിയുടെ പ്രോബ്ലംസ് എപ്പോഴും വരാനൊരു ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പട്ടി ഇന്ന് ഫുഡ് രാവിലെ ഭക്ഷണം കഴിച്ചില്ല, അപ്പോൾ നമ്മൾ വിടാം. പക്ഷേ വൈകിട്ടും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ നോക്കണം. ടെമ്പറേച്ചർ നോക്കിയിട്ട് നല്ല ഒരു വെറ്റിനറി കൊണ്ടുപോയിട്ട് അതിന് എന്ത് അസുഖം ഉണ്ടെന്ന് അപ്പോൾ തന്നെ ഡയഗ്നോസ് ചെയ്യണം. നമ്മൾ ഇത് ഒന്നുമില്ല എന്ന് വിട്ട് കളയുമ്പോൾ അതിൻ്റെ കിഡ്നി ആൾമോസ്റ്റ് ക്രിയേറ്റിൻ ലെവൽ കൂടിപ്പോകുമ്പോൾ നമ്മൾക്കൊണ്ട് അത് രക്ഷിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പട്ടി രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വൈകിട്ട് ഭക്ഷണം കഴിച്ചോന്ന് നോക്കണം. കഴിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറിൽ കൊണ്ടുപോയി എന്തുണ്ടെന്ന് നോക്കണം. ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അതിൻ്റെ കിഡ്നി കറക്റ്റായിട്ടുണ്ടോ അതൊക്കെ നോക്കണം നമ്മൾ. പിന്നെ പ്രോപ്പർ എവറി 2 മന്ത്സ് നമ്മൾക്ക് ഡീവോമിങ് ചെയ്യണം. നമ്മളെപ്പോഴും ഒരു പട്ടി ഒരു സമയം ഡള്ളാകുമ്പോൾ അടുത്ത മിനിറ്റിൽ നമ്മൾ റിയാക്ട് ചെയ്യണം. നമ്മളെപ്പോഴാണ് നമുക്ക് പനി വരുന്ന പോലെ അതുക്കും പണി വരും, എന്തെങ്കിലും ഡിസീസ് വരും, വോമിറ്റ് ആവും, ഡയറിയ ആവും. അതൊക്കെ അപ്പം തന്നെ നമ്മൾ ഇമീഡിയറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. രാവിലെ വരുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ വൈകിട്ടിനുള്ളിൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു കെയർ കൊടുക്കണം. അങ്ങനത്തെ പറ്റുന്ന ആൾക്കാർ മാത്രം ഗ്രേഡിന് വളർത്തി വേണം. ഇത് ലാർജ് ബ്രീഡാണ്. ഒരു ഹ്യൂമൻ്റെ വെയിറ്റ് വരുന്ന ഒരു ബ്രീഡാണ്. അപ്പോൾ ഹ്യൂമന് എന്തൊക്കെ പ്രശ്നം വരുമോ അതുപോലെ അതുക്കും കുറേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് കണ്ണ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ നമ്മളുടെ ബിസി ടൈമിൽ അത് വിട്ട് കളഞ്ഞാൽ അത് ചത്തുപോകും. സോ നമ്മൾ അതുക്ക് ഉള്ള സമയം കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യണം. ഒരു ഡിസീസ് വന്നാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ നോക്കണം.